വാപ്പി ഉമ്മയും അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകൾ മരണപ്പെട്ടാൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഒരുപാട് ദൗത്യവും ഉത്തരവാദിത്വവും ഉണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വാപ്പി ഉമ്മയും മരണപ്പെട്ടു, അവരുടെ പേരിൽ സ്വതക്കത്തിൽ ജാരിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കാൻ, ഇൻ അബീ മാത്ത, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഉപ്പ മരണപ്പെട്ടിരിക്കുന്നു, വത്തറക്ക മാലൻ, എൻ്റെ ഉപ്പ കുറച്ച് സമ്പത്ത് വിട്ടേച്ച് പോയിട്ടുണ്ട്, വലം യു സി, എന്നാൽ വസിയത്തൊന്നും ചെയ്തിട്ടില്ല, ആ സമ്പത്ത് ഇന്നെന്ന പോലെ ചെലവാക്കണമെന്ന വസിയത്ത് എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കബറിൻ്റെ ശിക്ഷകൾ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഞാനത് ചെലവാക്കാൻ പറ്റുമോ? അത് ചെലവാക്കണം എന്നാണ് പറയുന്നത്. അവർക്കെന്നും നിലനിൽക്കുന്ന സ്വതക്കത്തിൽ ജാരിയായി നീ അത് ചെലവാക്കിക്കൊള്ളുക എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഐഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഒരു മനുഷ്യൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് വന്ന് പറഞ്ഞു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, ആ ഉമ്മാക്ക് അവസാന നിമിഷം സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു, അങ്ങനെ എൻ്റെ ഉമ്മ സംസാരിച്ചിരുന്നുവെങ്കിൽ എന്റെ സ്വത്തിൽ നിന്നും ആ ഉമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി സ്വതക്കകൾ നൽകാൻ എന്നോട് ആവശ്യപ്പെടുമായിരുന്നു, പക്ഷേ അതിനുള്ള അവസരം എൻ്റെ ഉമ്മാക്ക് ലഭിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഉമ്മ എന്നിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് സ്വതക്ക ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഞാൻ സ്വതക്ക ചെയ്താൽ അത് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമോ? അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടുകളാകുന്ന സ്വതക്കകൾക്കും നിങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും മരണത്തിന് ശേഷം അതിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയും ഖബറിന്റെ അദാബുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും ചെയ്യാനുള്ള മക്കൾ എന്ന നിലക്കുള്ള കടമ, ചിലപ്പോൾ നമ്മുടെ വാപ്പിയുമ്മയും നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇൻ ഉമ്മീ മാത്തത്ത്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, വഅലൈഹ സൗമു ഷഹ്രിൻ, ആ ഉമ്മയുടെ മേൽ ഒരു മാസത്തെ നോമ്പ് ബാക്കിയുണ്ട്, അത് എനിക്ക് നോറ്റ് വീട്ടാൻ സാധിക്കുമോ എന്നാണ് പ്രവാചകനോട് ചോദിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഖാല നഅം, അതെ, ഫദൈനുല്ലാഹ്, അത് അല്ലാഹുവിനോടുള്ള കടമാണ്, ആ കടം നീ നോറ്റുവിട്ടുക തന്നെ ചെയ്യണം. നോമ്പ്, അതുപോലെ തന്നെ സദഖാത്തുകൾ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ നേർച്ച, അതുപോലെ തന്നെ എന്തെങ്കിലും കരാറുകൾ ഉണ്ടെങ്കിൽ അത് മക്കളാകുന്ന നമ്മൾ പൂർത്തിയാക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചിലപ്പോൾ വാപ്പിയമ്മയും ഒരാഗ്രഹം ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ ഉംറ ചെയ്യണം അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യണം. ഒരു സ്ത്രീ കടന്നു വന്നു, എന്നിട്ട് ആ സ്ത്രീ പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഉമ്മ ഹജ്ജിന് വേണ്ടി നേർച്ചയാക്കിയിരുന്നു, ഹജ്ജിന് വേണ്ടി നേർച്ചയാക്കിയിരുന്നു, പക്ഷേ ആ ഹജ്ജ് നിർവഹിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ആ ഉമ്മക്ക് പകരം മകൾ എന്ന നിലക്ക് എനിക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാൻ ഹജ്ജ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മക്ക് ലഭിക്കുമോ എന്നതാണ് ചോദ്യം. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും നീ ഹജ്ജ് ചെയ്യണമെന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് അങ്ങനത്തെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? എങ്കിൽ അത് ചെയ്യണം.